ഞാൻ ഡോക്ടർ സി മോഹനൻ റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരണങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യുക നമ്മുടെ നാട്ടിൽ താമര ആമ്പൽ കുളവാഴ എന്നിവ ധാരാളമായി വളരുന്ന ജലാശയങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും ജീവിക്കുന്ന സ്ഥിരവാസികളായ നീർപക്ഷികളാണ് താമരക്കോഴികൾ കേരളത്തിൽ രണ്ട് ജാതി താമരക്കോഴികളെ കാണാം നാടൻ താമരക്കോഴിയും വാലൻ താമരക്കോഴിയും ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി നാടൻ താമരക്കോഴി അഥവാ ബ്രോൺസ് വിംഗഡ് ജക്കാന മെറ്റോപ്പൈഡിയസ് ഇൻഡിക്കസ് എന്നതാണ് ശാസ്ത്രനാമം താമരക്കോഴിക്ക് അവയുടെ കാലുകളുടെ പ്രത്യേകത കൊണ്ടാണ് വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന സസ്യങ്ങളുടെ മീതെ അനായാസിയന നടക്കുവാൻ സാധിക്കുന്നത് അവ അസാധാരണമായ നീളമുള്ള കാലുകളും വിരലുകളും നഖങ്ങളുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പക്ഷിയെ ഇരുക്കളിക്കാലൻ ചവറുകാലി എന്നൊക്കെ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ വിളിപ്പേരുണ്ട് താമരയും ആമ്പലും കുളവാഴയും ധാരാളമുള്ള ജലാശയങ്ങളിലും ചതുപ്പ് നിലങ്ങളിലും ഇണകളായും അഞ്ചും ആറും അടങ്ങുന്ന കൂട്ടങ്ങളുമായാണ് നാടൻ താമര ജീവിക്കുന്നത് കുറിയ വാലുള്ള താമരക്കോഴിയുടെ നിറം ദൂരെ നിന്ന് നോക്കുമ്പോൾ ആകപ്പാടെ കറുപ്പാണെന്ന് തോന്നും പക്ഷിയുടെ തല കഴുത്ത് മാറിടം ഉദരഭാഗം എന്നിവ നീലയും ഊതയും കലർന്ന് തിളങ്ങുന്ന കറുപ്പാണ് തലക്കു ചുറ്റും ചുറ്റട്ട പോലെ വീതിയുള്ള വെള്ളപ്പൊരികവുമുണ്ട് പുറംഭാഗവും ചിറകും ചെമ്പും സ്വർണവും പൊടിച്ച് പൂശിയതുപോലെ തോന്നുന്ന തിളങ്ങുന്ന ശോഭയുള്ള തവിട്ടു നിറം ഇതിൽ ഇന്ദ്രനീലവും പച്ചയും ഒളിഞ്ഞുകിടക്കുന്നു പക്ഷിയുടെ ചിറകുകളുടെ ഓരം കടുത്ത തവിട്ടു നിറമാണ് കുറിയ വാലിന് ചുറ്റുമുള്ള ഭാഗവും നല്ല ചെമ്പിച്ച തവിട്ടു നിറമാണ് പക്ഷിയുടെ കൊക്ക് പച്ച കലർന്ന മഞ്ഞ നിറമാണ് കൊക്കിൻ്റെ മേൽപ്പകുതിയുടെ കടഭാഗം കടും ചുവപ്പ് നിറം കൊക്കിന് മുകളിലൂടെ നെറ്റിയിൽ ഒരു പൊട്ടുപോലെ പരന്നു കിടക്കുന്ന നഗ്നചർമ്മത്തിന് ചുവപ്പ് കലർന്ന ധൂമവർണ്ണമാണ് പക്ഷിയുടെ കാലുകൾക്ക് മഞ്ഞ കലർന്ന പച്ച നിറമാണ് പ്രായപൂർത്തി എത്താത്ത പക്ഷികൾ ഏതാണ്ട് വാലൻ താമരക്കു ഓഴിയെ പോലെയാണ് എന്നാൽ വാലൻ താമര കോഴിക്കുള്ളതുപോലെ കഴുത്തിൽ ഇറങ്ങിക്കിടക്കുന്ന കറുത്ത പട്ടകൾ ഉണ്ടാകില്ല പക്ഷിയുടെ തലക്ക് ചെമ്പിച്ച തവിട്ടു നിറമാണ് വിള്ളപ്പൊരികം തെളിഞ്ഞു കാണാറില്ല കുക്കിന് നീളം മഞ്ഞ നിറമാണ് പ്രായപൂർത്തി എത്താത്ത പക്ഷിയുടെ കഴുത്തും മാരടവും ഉദരഭാഗവുമെല്ലാം വിളർത്ത തവിട്ടു നിറമായിരിക്കും മുതിർന്ന പക്ഷിക്കുള്ളതുപോലെ നെറ്റിയിലെ നഗ്നചർമ്മം കാണാറില്ല മുട്ടപിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇളം തവിട്ടു നിറമാണ് മുതുകിലൂടെയുള്ള ഇരുണ്ട വരകളും കാണാം നാടൻ താമരക്കോഴിയുടെ ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാഴ്ചയ്ക്ക് വ്യത്യാസമൊന്നുമില്ലെങ്കിലും പെൺപക്ഷി ആൺപക്ഷിയേക്കാൾ വലുപ്പം കൂടുതലാണ് നാടൻ താമരക്കോഴിയുടെ കുടുംബജീവിതം അസാധാരണ രീതിയിലുള്ളതാണ് പെൺപക്ഷികൾ ആൺപക്ഷിയേക്കാൾ വലുപ്പം മാത്രമല്ല ശൗര്യവും കൂടുതലാണ് പെൺപക്ഷിയാണ് പ്രജനകാലത്ത് കൂടു കെട്ടുവാനും ഇരതേടുവാനുമുള്ള സ്ഥലത്തിനായി മത്സരിക്കുന്നതും പൊരുതുന്നതും ഉരുതിക്കിട്ടിയ സ്ഥലത്തിൻ്റെ സുരക്ഷിതത്തിൻ്റെ ചുമതല കൂട്ടത്തിലുള്ള ഒരു ആൺപക്ഷിയെ ഏൽപ്പിക്കും കൂട് കെട്ടാനുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പുല്ലും തണ്ടും ചണ്ടിയുമൊക്കെ കൊണ്ട് താമര ഇലയിലോ മറ്റ് ജലസസ്യങ്ങൾക്ക് മീതെയോ കൂടുണ്ടാക്കും പലപ്പോഴും പ്രത്യേകിച്ചൊരു കൂടുണ്ടാക്കാതെ തന്നെ താമര ഇലയിലോ ചണ്ടികൾക്ക് മീതയോ നാല് മുട്ടകളിടും മുട്ടയിട്ട് കഴിഞ്ഞാൽ ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇണചേർന്ന ആൺപക്ഷിയെ ഏൽപ്പിച്ച് പെൺപക്ഷി വേറൊരു ആൺപക്ഷിയെ തേടിപ്പോകും അടയിരിക്കുന്നതും മുട്ട കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും ആൺപക്ഷിയുടെ ചുമതലയാണ് പെൺപക്ഷി ഇങ്ങനെ ഒരു പ്രജനനകാലത്ത് മൂന്നോ അതിലധികമോ ആൺപക്ഷികളുമായി ഇണചേരുകയും കുടുംബഭാരമൊക്കെ ആൺപക്ഷിയെ ഏൽപ്പിക്കുകയും ചെയ്യും എന്നാൽ നല്ലൊരു ശതമാനം മുട്ടകളും വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയാകാണ് പതിവ് പക്ഷികൾക്കിടയിൽ ബഹുഭാര്യ സമ്പ്രദായം അപൂർവമല്ലെങ്കിലും ഒരു പ്രജനന കാലത്ത് മൂന്നോ അതിലധികമോ ആൺപക്ഷികളെ തിരഞ്ഞു പിടിച്ച് ഇണ ചേർന്ന് കുടുംബഭാരം മുഴുവൻ ആൺപക്ഷികളുടെ ഏൽപ്പിച്ച് പെൺപക്ഷികൾ സ്വതന്ത്രമായി ജീവിക്കുന്നത് താരതമ്യേന അപൂർവമാണ് ജലാശയങ്ങളിലുള്ള സസ്യങ്ങളുടെ തണ്ട് വേര് കായ വിത്തുകൾ കൂടാതെ ചെറു പ്രാണികൾ ജീവികൾ എന്നിവയാണ് നാടൻ താമരക്കോഴിയുടെ ആഹാരം താമരക്കോഴി സാധാരണ പ്ലി 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 എന്നൊരു ശബ്ദമാണ് പുറപ്പെടുക്കാറുള്ളത് നാടൻ താമരക്കോഴികൾ ഇന്ത്യ മ്യാൻമാർ തായ്ലൻഡ് മലേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ കാണുന്നു അയൂസിയൻ റെഡ് ലിസ്റ്റിൽ ഒട്ടും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിൽപ്പെടുന്നു ഇന്ന് പരിചയപ്പെട്ട ബ്രോൺസ് വിംഗഡ് ജക്കാന അഥവാ നാടൻ താമരക്കോഴി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ ഒട്ടേറെ സ്ഥിരവാസികളും ദേശാടകരുമായ പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം